ഗൈസ് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം നമുക്ക് എന്തൊക്കെയാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളെന്ന് പരിചയപ്പെടാം ആദ്യമായി നമുക്ക് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയത് സവാള നുറുക്കിയരിഞ്ഞത് തക്കാളി കശുവണ്ടി ഇടിച്ച കൊല്ലമുളക് നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബട്ടർ മഞ്ഞൾപ്പൊടി കറി മസാലപ്പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ അരിയുള്ള മുളക് പൊടി ഉപ്പ് തൈര് വെള്ളം പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യമായി ചിക്കനിൽ മസാലകൾ പുരട്ടി വെക്കാം ആദ്യമായി മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇടുക മുളക് പൊടി കറി മസാലപ്പൊടി ഉപ്പ് കളറിന് കാശ്മീരി പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തൈര് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കണം ഇതെല്ലാം ഈ ഇറച്ചിയിലേക്ക് നന്നായി പിടിക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് ചട്ടി വെച്ച ശേഷം ചൂടാകുമ്പോൾ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം നല്ലോണം ചൂടായി ഉരുകി വരട്ടെ കേട്ടോ ബട്ടർ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ മസാല പ്രത്യേകിച്ചത് ബട്ടറിലിട്ട് നമുക്ക് വറുത്തു പോരാം ബട്ടറിലെ ഈ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം വറുത്തതുപോലെ നമുക്കടുത്തത് കോരിയെടുക്കാം ചെറുനാരങ്ങൻ്റെ തുള്ളികൾ ഇതിൽ ഇട്ടിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം ചെറുനാരങ്ങ നീര് 2-3 തുള്ളി മതി കേട്ടോ ഇത് നല്ലോണം മിക്സ് ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ നമുക്കപ്പോൾ വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള പിന്നെ തക്കാളി കൊല്ലമുളക് കശുവണ്ടി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയ ശേഷം നമുക്കിത് നന്നായി അരച്ചെടുക്കുക നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കോരിയിടാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട്
അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് ബട്ടർ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മിക്സിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് ആ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ബട്ടറിൽ വറുത്ത് കോരി വെച്ച ചിക്കൻ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുക. നമുക്കിത് തീ ഓഫ് ചെയ്ത് നമുക്ക് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കമന്റ് ഇടണേ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.